കുട്ടി കമന്റ് ചെയ്തിരുന്നു ഏതൊരു താത്താക്ക് എന്തോ വയ്യ ഓപ്പർഷ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേര് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഉസ്താദിനെ കൊണ്ടൊക്കെ ഞാൻ ദുആ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവർക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചവരെല്ലാം മാറ്റി കൊടുക്കട്ടെ അല്ലേ. നമുക്ക് എന്ത് എന്തായാലും അസുഖം കൊണ്ട് നമ്മളിട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ അത് നമുക്ക് എന്താ പറയുക വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. ഇപ്പം ഞാൻ അവിടെ ഗൾഫിൽ പോയപ്പോൾ ആ മാമാക്ക് എല്ലാതും ഉണ്ട്. കോടീശ്വരി എന്ന് പറഞ്ഞാൽ കോടീശ്വരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കിടന്ന കിടപ്പിൽ എല്ലാ കാര്യങ്ങളും സാധിക്കണം, മറ്റുള്ളവർ ചെയ്തു കൊടുക്കണം. അപ്പോഴും ഈ മാമ കരയും ആന മിസ്കീൻ ആന മിസ്കീൻ എന്ന് പറഞ്ഞിട്ട് കോടീശ്വരി ആയ ഒരു മാമ എല്ലാം ഉണ്ടായിട്ട് എന്താ ഒന്നൊരു കാര്യമില്ല. അതാണ് ഇപ്പം നമ്മുടെ അവസ്ഥ കേട്ടോ. ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കിടന്നു പോയാൽ എത്ര വലിയ മാളിക വീട്ടിലായാലും ഇത്ര വലിയ കോടീശ്വരന്മാരായാലും കിടന്ന കിടപ്പ് തന്നെയാണ്. അപ്പം പരസഹായം വേണം. അപ്പം ആരും സ്വയം മറന്ന് ജീവിക്കാതിരിക്കുക കേട്ടോ. വന്ന വഴികൾ മറക്കാതിരിക്കുക. ഞാനും ഒരിക്കലും മറക്കൂല. അങ്ങനെ എൻ്റെ ഇപ്പം ഒരിക്കലും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് കൂട്ടുകാരെ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, റംന നീ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ നീ മാറുമോ മറ്റുള്ളവരെ പോലെ ആവോ. ഞാനായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അതായത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറില്ലേ എനിക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഓക്കെ ഞാനത് ചെയ്യാം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ കുഞ്ഞിമാവ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഹായ് കൊടുക്കൂ കുഞ്ഞിമാവ. എല്ലാവർക്കും ഹായ് പറയും. എല്ലാവരും അനൂനും ഉമ്മ തരലുണ്ട് കമന്റിലൂടെ. അപ്പൊ എല്ലാവർക്കും ഉമ്മ പറ. അനു പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാം. ആരോടെ പ്രാർത്ഥിക്കുക? അനു എല്ലാവരോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കൂട്ടാ. അനു നല്ല മോളാണ് അല്ലേ, കുഞ്ഞു ബാബിയാണ്. ഇന്നിപ്പോ കുറച്ച് നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഇവര് പറഞ്ഞു ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കണം എന്നാണ്. അപ്പൊ ഞാൻ പൊറാട്ടയിൽ രണ്ട് അൽഫാമും വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് രണ്ട് അൽഫാം കേട്ടോ. സോറി, ഇതാണ് അത് ഇന്നലെ പറഞ്ഞു. ഇന്ന് ആരെങ്കിലും ഒട്ടിച്ച കഥ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടു ഒക്കെ പറയുന്നേ അല്ലേ. അപ്പോ എന്താണ്, അപ്പൊ റവി മീഡിയ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ റവിനെ കണ്ടപ്പോ പറഞ്ഞ് മിണ്ടല്ലേ പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നോട്ടോ. അപ്പൊ ഇവിടെയൊക്കെ വന്ന് നോക്കി നോക്കി നോക്കിയിട്ട് എന്നെ കാണാനിട്ട് പെട്ടെന്നൊരു അവിടെ തലയാണി വായിട്ടിട്ടുണ്ട്. ഞാൻ കടിക്കരുത് ചീത്ത പറയാവല്. അപ്പൊ അതിനെ ഇടക്കിണ്ടിട്ട് നെഗൊന്നും കയ്യിലില്ല, പക്ഷെ ഇങ്ങനെ ഇങ്ങനെ വയൽ ഇങ്ങനെ വെല്ലുവെച്ചോണ്ടിരിക്കും കേട്ടാ. അപ്പൊ അവിടെ ഡെയിനിയാള് ഞങ്ങൾ ടി വി കാണുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ പായിട്ടിരിക്കും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കസാല ഇരിക്കണമെന്ന് വെച്ചാൽ നിലത്തിരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ നമ്മുടെ അയൽവാസികൾ എപ്പോഴെങ്കിലും നമ്മുടെ താഴത്തുള്ള ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കസാല കൂടുന്നിട്ടിരുന്നു. ഞാൻ പറയും വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് സ്റ്റെപ്പിലിരിക്കുക സ്റ്റെയർകേഴ്സിന്റെ അവിടെ ഇരിക്കുക നിലത്തിരിക്കുക അതൊക്കെ എനിക്ക് ഇഷ്ടം. കസാലയിലൊന്നും അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അവന് ഭയങ്കര കരച്ചിലായിരുന്നുണ്ട്. മാമ അപ്പൊ ഞാൻ വേഗം വന്നിട്ട് ബാത്റൂമിൽ നിന്നിട്ട് എന്തിനും വെച്ചിട്ട് മോള് കരഞ്ഞു വെച്ചിട്ട് ബാത്റൂമിൽ പോയി എന്നൊക്കെ അറിയില്ലല്ലോ. ഓളെ വെച്ചാൽ ഞാൻ ഓളെ ഒറ്റക്കാക്കിട്ട് എവിടെയോ പോയി നട്ടോ. എന്റെ വണ്ടിയുടെ ചാവി എന്തിനടുത്ത് നോക്കുന്നത് അവർക്ക. ഇതൊരു വാവേന്ന് പറ കുഞ്ഞിക്ക് വാവേന്ന് പറ കുഞ്ഞു വാവ. അമ്മച്ചിന്റെ വാവ ആരാ? അമ്മച്ചിന്റെ വാവ ആരാ? അനുവ. അപ്പൊ അമ്മച്ചിക്ക് ഒരു വാവും കൂടെ വേണോ? പൂവി, പൂവിന്റെ വാക്ക് ഒരു പാട്ടുണ്ട് കേട്ടോ, അതിനോട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാട്ട പൂവി. വാ, അതാ എല്ലാരും വെയിറ്റ് ചെയ്യണ് പാട്ടിനെ. ചിന്നു കൂടെ ഇരിക്കണെന്ന് ചിന്നു പറ്റി വേദനിക്ക അത് തുടങ്ങണ്ട, അത് പറഞ്ഞു പോവും. പല്ല് പറയാനായി ഓളെ പല്ല് പറയാനായി. അനുവിന്റെ പല്ല് എന്താ പറയാ? ഇപ്പൊ വലിയ കുട്ടിയാ. അപ്പൊ ഉണ്ണിമോള് വരുന്നുണ്ട് കേട്ടോ. ഉണ്ണിമോളെ പാട്ട് കേക്കാം നമുക്ക്. നിങ്ങളെല്ലാരും പറഞ്ഞില്ല അന്ന് ഉണ്ണിമോള് പാടിയപ്പോ നല്ല രസമുണ്ട്. ഉണ്ണിമോളോട് ഒന്ന് പാടാൻ പറയാന്ന് ഇപ്പൊ പാടൂട്ടാ. എനിക്ക് തല പറഞ്ഞു എഴുതി എഴുതിട്ടോ. ഞാൻ ഇങ്ങനെ അടുത്തിട്ടോ.
മേഘം മാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും താഴെ ആഴിയെത്തുവാൻ മഴയായി വീണ്ടും പെയ്തിറങ്ങുമേ ഉലകിതിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ തേടാൻ ഇവളിനി നിന്നിൽ കലരുകയായി ഒരു നദിയായി നാം മുഴുകാം നീയേ സ്വപ്നം നീ സ്വന്തം നീയേ സ്വർഗം നീ സർവം നീയേ പലർക്ക് ഇഷ്ടമായ ചോദിക്കുന്നില്ലേ അവർക്ക് എന്താണെന്നറിയോ ഒരു ശീലം എത്ര പേര് ചെയ്തി പേജ് എഴുതിയത് മദർസത്തെ സ്കൂളത്തെ 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 അതിൻ്റെ ക്ഷീണം ഉണ്ട് കുറേ എഴുതാൻ ഇനിയും കുറേ എഴുതാനുണ്ട് കേട്ടോ അതിങ്ങനെ ആട്ടി അങ്ങനെ ഇങ്ങനെ സൗണ്ട് വരും ചിലപ്പോൾ ചിലവർ അപ്പം അതിൻ്റെ ആ ഒരു ക്ഷീണും ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ സമയം 9 മണി കുറേ നേരം ആയിരുന്നു എഴുതുന്നത് അല്ലേ മദർസ വിട്ട് വന്നപ്പോൾ തുടങ്ങിയതല്ലേ ഇതിലാണ് ഇത്ര തോനേ അപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പം മക്കൾക്ക് പഠിക്കണേക്കാളും കൂടുതൽ ഇഷ്ടം അല്ലേ ഇഷ്ടമല്ല എഴുതാനാണ് കൂടുതലുണ്ടാവണേ അല്ലേ ഒരുപാട് എഴുതാനുണ്ടാവും കേട്ടോ അപ്പം എല്ലാ കുട്ടികൾക്കും ഉണ്ണിമ്മയുടെ പാട്ട് ഇഷ്ടമായത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള വീട്ടുകാർക്ക് ഇപ്പോൾ എന്താ സത്യം പറഞ്ഞാൽ വീട്ടിൽ അവർ സ്കൂളിൽ പറഞ്ഞാച്ചിട്ട് ഇരിക്കാൻ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കണേ ഇപ്പോൾ പുറത്തു പോയാലും ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളെ എടപ്പാൾ ക്രംസ് എന്ന് പറഞ്ഞൊരു കട ഉണ്ട് അതുപോലത്തെ ഓരോ കടകൾ ആ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ പറയുക ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അവിടുത്തെ പക്ഷേ അവിടെ വന്നിട്ട് മക്കൾ ഓരോരുത്തർ കാട്ടുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നലുണ്ട് കേട്ടോ കാരണം ഫ്രണ്ട്സിനൊത്തൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ് ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ ചില ഫ്രണ്ട്ഷിപ്പുകൾ അതിര് കിടക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും കേട്ടോ അപ്പം ഞാനും പറയും പടച്ചോനെ എനിക്ക് 3 പെൺകുട്ടികളാണല്ലോ എന്ത് സമാധാനത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ എപ്പോഴും ഫ്രണ്ട്സായിട്ട് കൊണ്ട് നടക്കണം ഞാൻ ഉമ്മയാണ് അത് ചെയ്യലടി ഇത് ചെയ്യലടി ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്നൊക്കെ നമ്മൾ കർശനമായിട്ട് അവരെ കൂടെ നിന്നിട്ട് തന്നെ പറയുമ്പോൾ അവർക്ക് എനിക്കിപ്പോൾ ദുബായിൽ ഞാൻ പോയപ്പോൾ ഗൾഫിൽ പോയപ്പോൾ ഞാൻ ഇവരെ ഓരോ കാര്യത്തിനും ചെറിയ ചെറിയ കാര്യത്തിനും ഭയങ്കര ടെൻഷൻ ഭയങ്കര ചീത്താക്കുക ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരങ്ങനെ ചെയ്യാത്ത എന്താ വെച്ചാൽ അവർ നമ്മളെപ്പോഴും പേടിപ്പിച്ച് നിർത്തി അല്ലെങ്കിൽ അവരോട് ഉമ്മ എന്ന് മാത്രമുള്ള ആ ഒരു സ്ഥാനം മാത്രം കണ്ടു കഴിഞ്ഞാൽ ഈ മക്കൾ നമ്മുടെ അടുത്ത് ഒരു കാര്യം തുറന്നു പറയില്ല കേട്ടോ ഒരു കാര്യം തുറന്നു പറയില്ല പുണ്യമോൾ 8-ാം ക്ലാസ്സിലായി റബി 9-ാം ക്ലാസ്സിലായി നമ്മുടെ ചിന്നു 5-ാം ക്ലാസ്സിലായി ചിന്നു ചെറുതാന്ന് വിചാരിക്കുക പക്ഷെ 8, 9 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രായമാണല്ലോ നമ്മളൊന്നും സ്കൂളിൽ പഠിച്ച പോലെ ഇല്ലല്ലോ നമ്മൾ പഠിക്കുമ്പോൾ എന്താ ഫോണില്ല ഒന്നുമില്ല സത്യത്തിലൊരു നമ്മളിപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ എടപ്പാൾ സ്കൂൾ എടപ്പാളിൽ നിന്ന് നമ്മളങ്ങനെ വരുന്ന വഴിയിൽ ഒരു കടയിൽ തന്നെ കയറിയല്ലോ പടച്ചോനെ അറിയുന്നവർ ആരെങ്കിലും കാണുമോ ഇനി പ്രശ്നമാവുമോ ഇനി ചീത്ത കേൾക്കുമോ അങ്ങനെയുള്ള ഒരേ പ്രശ്നങ്ങളായിട്ട് നമുക്ക് ടെൻഷനായിരിക്കില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നിനും ഒരു ടെൻഷനും പോലും ഒന്നുമില്ല കേട്ടോ പക്ഷെ ചില കുട്ടികൾ അതൊന്നും മിസ്യൂസ് ചെയ്യുന്നില്ല പക്ഷെ ചില കുട്ടികൾ നന്നായി മിസ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എന്നാളൊരു ദിവസം നിലാ പാർക്കിൽ പോയിരുന്നു ഉച്ചക്കൊരു 2 മണിയൊക്കെ ആവുന്ന ടൈമിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു എത്രയേ കുട്ടികൾ അവിടെ വന്നിരുന്നിട്ട് എന്തൊക്കെ തോന്നിവാസങ്ങളാണെന്നറിയോ ഇതൊന്നും അവരെ പേരൻസ് അറിയുന്നുണ്ടാവും അവർ വിചാരിക്കും ആ നമ്മുടെ മക്കൾ പഠിക്കാൻ പോയിരിക്കണം എന്താ പൊന്നാ പല്ലാട്ടുണ്ടോ പല്ല് പറയാനായിട്ടില്ല ചിന്നുവിൻ്റെ പല്ല് പറയാനാണ്ടിട്ടേ ഓളെ പല്ല് പറയാനായി എന്ന് പറഞ്ഞ് നടക്കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക നമ്മളൊന്നും വളർന്ന ഒരു ചുറ്റുപാടോ ലോകമോ ഒന്നല്ല കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വെച്ചിട്ട് മക്കളെങ്ങനെ പിടിച്ച് കെട്ടിയിടരുത് ഞങ്ങൾക്കൊരു 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ എടപ്പാള് സ്കൂളിൽ പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും ബാലാമണി ടീച്ചർ എന്നാ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ ആ ടീച്ചറിന് കാരണം ആ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ ഒന്നിനും പിടിച്ച് കെട്ടിയിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര പക്കയായിരുന്നു എന്ന് പറഞ്ഞാൽ പക്കയായിരുന്നു അപ്പോൾ ഈ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോടും മിണ്ടുമ്പോൾ അത് തെറ്റാണ് ആ പറഞ്ഞോട്ടെ മനുവിന് കുഴപ്പമില്ല
ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയോട് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് മിണ്ടുമ്പോൾ ഏയ് മിണ്ടാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്ന കുട്ടികളാണ് ലോക പ്രശ്നക്കാരാവാന്ന് പറയും. ടീച്ചർ പറഞ്ഞതാട്ടോ. അപ്പോൾ ടീച്ചർ പറയുന്നത് നിങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് നല്ല നിലക്ക് വളരുകയാണെങ്കിൽ അവിടെ ഒരു ആൺപെൺ എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇത് ആൺപെൺ എന്നുള്ള വ്യത്യാസം വരുമ്പോഴാണ് അവിടെ തെറ്റായിട്ടുള്ള ധാരണകളും തെറ്റായിട്ടുള്ള ചിന്തകളും വരുന്നത്. ഒരാളോട് മിണ്ടി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഒരിക്കലും മോശമാവില്ല, അല്ലെങ്കിൽ ഇനി അവൻ ഒരു പെൺകുട്ടിയോട് മിണ്ടിച്ചിട്ട് അവനും മോശമാവാൻ പോകുന്നില്ല. ചിന്തകളിലാണ് മാറ്റം വരേണ്ടത്, അല്ലാതെ ഒരു മിണ്ടുന്നതിലോ കാണുന്ന കാഴ്ചപ്പാടിലോ അല്ല. ഈ തെറ്റായി കാണുന്ന കണ്ണിനാണ് കുഴപ്പം, അല്ലാതെ ആ മക്കൾക്കായിരിക്കില്ല. രണ്ടു ഭാഗത്തും ഉണ്ട്, തെറ്റും ശരിയും ഉണ്ട്. എന്തിനും രണ്ട് പുറം ഉണ്ടല്ലോ, ഒരു ശരിയും ഉണ്ടാവും ഒരു തെറ്റുണ്ടോ, അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ മക്കളെ കുറ്റപ്പെടുത്തണം കേട്ടോ. ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ എൻ്റെ റബിമോനോട് ഓൻ്റെ ഫോണെല്ലാം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാതും ഇപ്പോൾ എന്തായാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എനിക്കൊരു വിശ്വാസമാണ് എൻ്റെ മോൻ, എനിക്കിപ്പോൾ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം തളരുന്നവരെ അവൻ്റെ കയ്യിൽ ആ ഫോണുണ്ടാവും. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ ഫോൺ അതേപോലെ വാങ്ങും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇതാര റബി. അപ്പം ഇമ്മ അത് ഫ്രണ്ട്ഷിപ്പാണമ്മ. ഓക്കെ, ഞാൻ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞു നിനക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്, അത് ചിന്തിച്ച് മാത്രം നീ ഒരു പെൺകുട്ടിയോട് സംസാരിക്കണം. ഒരു എടീന്ന് വിളിക്കുമ്പോൾ അടക്കം നാ, എനിക്കുണ്ട് മൂന്ന് പെങ്ങന്മാർ എന്ന് ചിന്തിക്കുമ്പോൾ ഏത് പെൺകുട്ടികളോട് ഏത് പെണ്ണുങ്ങളോട് നമുക്കൊരു റെസ്പെക്റ്റ് തോന്നും അല്ലേ. സ്ത്രീയാണ് അവളാരപ്പോ അല്ലെങ്കിൽ അവനാരപ്പോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ വരിക. അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടോ മിണ്ടുന്നതുകൊണ്ടോ ഞങ്ങൾ പേരൻസിന് ഒരു പ്രശ്നവുമില്ല, പക്ഷെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ തന്നെ കൈവിടാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ കുറേ പറ സ്കൂൾ പഠിക്കുമ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആ ഒരു പടപടി നമ്മൾ ആ ചില്ലായിട്ടുള്ള നടത്തും കാണുമ്പോൾ വിചാരിക്കുക ആ ഇവള് കുറച്ച് ഇതാണ് ശരിയല്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ മനസ്സിനാണ് പ്രശ്നം. നമുക്കറിയാം നമ്മളെടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, പ്രതികരിക്കാത്ത ആളും അല്ല കേട്ടോ. അപ്പം നമ്മളെ അറിയാത്തവർ ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പറയും ആ പെൺകുട്ടി ശരിയല്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ അടുത്ത് തെറ്റായിട്ട് എങ്ങനെ അവൻ എപ്പോൾ പ്രവർത്തിച്ചു അപ്പോഴാണ് അവനുള്ള മറുപടി അത് കിട്ടുള്ളൂ. അല്ലാതെ ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ എന്താടാ എന്താന്ന് ചോദിച്ചിട്ട് നമുക്ക് ചൂടാവേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് തെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ആ തെറ്റായിട്ടുള്ളതിനെ അങ്ങനെ പ്രതികരിക്കണം, നേരായിട്ട് സംസാരിക്കുമ്പോൾ നേരായിട്ട് പ്രതികരിക്കണം. ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പം നമുക്ക് അവരോട് സംസാരിക്കേണ്ടി വരും, പല കസ്റ്റമേഴ്സും വരും, അവരോട് സംസാരിക്കേണ്ടി വരും, അവർക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് എല്ലാവരോടും എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് എവിടെ ബ്ലോക്ക് ചെയ്യണം, ഇതുവരെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് പറയുന്നത് സ്റ്റോപ്പ് പറയണം കേട്ടോ. പെൺകുട്ടികളോടാണ് ഇത് ഈ പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടോ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ഉമ്മമാരെയും അതുപോലെ തന്നെ പെങ്ങന്മാരെയും ഒക്കെ ഒന്ന് ആലോചിച്ചാലും നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നൂല. ചിലവർ മാത്രമേ ഉള്ളൂ, ചില കുട്ടികളൊക്കെ നല്ല പക്ക അടിപൊളി കുട്ടികളാണ് കേട്ടോ. ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടുണ്ട് എന്നാണ് എനിക്കൊരു മോൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഐ ഡി കറക്റ്റ് ഓർമ്മയില്ല. താത്ത ഞങ്ങൾ എന്താണ് ഇത് ഞാൻ എന്തോ റബിമോനെ കുറിച്ചിട്ടുള്ള ആ ഒരു കൈമുറിഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വിഷമം എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമുള്ളൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ആ കുട്ടിക്ക് അത് കണ്ടപ്പോൾ അവൻ്റെ ഉമ്മാനെ കുറിച്ചിട്ടൊന്നും ഒരു വട്ടമെങ്കിലും ഓർക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് ഇന്ന് സംസാരിക്കണം വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇങ്ങനെയായിട്ട് മാറ്റി വെച്ചത് കേട്ടോ. എന്നും പല ഇങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ അതിൽ കാര്യമില്ലല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലാണ് ഞാൻ എന്താന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ, നിങ്ങൾ എന്താന്ന് എനിക്കും അറിയുള്ളൂ കമൻറ്റിലൂടെ. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നല്ലൊരു സംഭവമല്ലേ കണ്ടൻ്റ് അല്ലേ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അത് ഈ കണ്ടന്റിന് വേണ്ടി കാട്ടില്ല, കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. നമ്മൾ നമ്മളെ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിലേക്ക് ഇട്ടത്. അപ്പോൾ ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ എന്താണ് ദയ കിട്ടാനല്ലേ സിമ്പതിക്ക് വേണ്ടിയിട്ടില്ല. സിമ്പതിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറേ മണ്ണ് കളക്കണം പിടിക്ക് കളക്കണമെന്നു തോന്നി. അങ്ങനെ സിമ്പതിക്ക് വേണിയാണെങ്കിൽ എനിക്ക് ഗൾഫിലന്നെ നിന്നിട്ട് കുറെ കരഞ്ഞിട്ട് വീഡിയോ ഇട്ടാൽ പോരെ. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഞാൻ ആദ്യമേ ചെയ്യുന്നതാണ്, ഇതൊക്കെ നമ്മുടെ ഓൾഡ് വീഡിയോസിലും ഇതുപോലെ കുറേ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് അവിടെ കെടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ നമുക്ക് ഇവിടെ കൊറോണ വന്നല്ലോ, നമ്മൾ ഫസ്റ്റ് കൊറോണ വന്നപ്പോൾ നമ്മുടെ വീടിന് കല്ല് വെട്ടിയതിൻ്റെ സ്ഥലമുണ്ട്. ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്തേ പല്ലു പറഞ്ഞോ.
കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പൊ അവിടെ നല്ല കുളം പോലെ വെള്ളം നിറഞ്ഞിരുന്നു കേട്ടോ, നല്ല രസം. ഞങ്ങളൊക്കെ നീന്തും ഇതൊക്കെ ചെയ്തിരുന്നു കേട്ടോ ആ ഒരു നല്ല പ്രളയത്തിൽ, കൊറോണ അല്ല സോറി മാറിപ്പോയി, പ്രളയത്തിന്റെ സമയത്ത്. അപ്പൊ ഞാനൊക്കെ അതിൽ നീന്തൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം, പിന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് മുത്തുക്ക ആ കുഴി തൂർത്ത് ജെ സി ബി വിളിച്ചു കൊടുത്തിട്ട് ഈ മണ്ണൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് തൂർത്തപ്പോ ഞങ്ങൾ അവിടെ നിറയെ പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ പരിസരത്തുള്ള ആരെങ്കിലും എന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പച്ചക്കറി കിട്ടിയവർ എന്തായാലും കിട്ടിയെന്ന് പറയും. നിറയെ പടവലയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്ന്. അപ്പം ഇതൊന്നും അന്ന് നമുക്ക് യൂട്യൂബ് ചാനലോ ഒന്നുമില്ല, അന്നും നമ്മൾ ഇതേ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തലശ്ശേരി വീട്ടിൽ വാടകയ്ക്ക് നിൽക്കുമ്പോഴും അവിടെയും ചെയ്തിരുന്നു. അല്ലാതെ ഇത് അന്നൊന്നും എൻ്റെ ചാനലിന് ഒരു റീച്ചും ഇല്ല. പക്ഷെ അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. നമുക്ക് കരുണയും ദയയുള്ളവർക്ക് അത്ര കൂടുതൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുക. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതും ഉണ്ടാവുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ പറയുന്നു ആ ഇതാരെ ഉണ്ടാക്കി, അപ്പം ഞാൻ പറയും ഞാനും എൻ്റെ മക്കളും എന്നാണ്. ഞാൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാറില്ല, ഞങ്ങളെല്ലാവരും കൂട്ടുകൂടിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം ഞങ്ങളാണെന്നാണ് പറയുള്ളൂ. അങ്ങനെ പറയണേ ഞങ്ങൾക്ക് ഇഷ്ടം അല്ലേ. അപ്പം ഇവരെല്ലാവരും എൻ്റെ കൂടെ കട്ടക്കിട്ട്. ഇപ്പം അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് വിചാരിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ചെയ്യല്, ആരൊക്കെ എന്തൊക്കെ ക്ലീൻ ചെയ്യല്? അല്ല എന്തൊക്കെ ചെയ്യല്, ഇപ്പോൾ ഒരാൾ പാത്രം എടുത്ത് കൊണ്ടൊക്കെയാണെങ്കിൽ അടുത്ത ആൾ അടിച്ചു വരാൻ വരും, അല്ലെങ്കിൽ അടുത്ത ആൾ തുടക്കും. അങ്ങനെ ഞങ്ങൾ ഈക്വലായിട്ടാണ് ഈ പെൺകുപ്പെണ്ണുങ്ങൾ. ഞങ്ങളിവിടെ നാല് പെണ്ണുങ്ങളാണ്, ആരും അല്ലാത്ത ബാക്കി ഞങ്ങൾ മൂന്നാളും ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഭക്ഷണം കഴിച്ച പാത്രം ഇവരെന്നെ കൊണ്ടുപോയി കഴുകി വെക്കും. ഞാൻ അങ്ങനെ ശീലിപ്പിക്കാം. കാരണം ആദ്യമൊക്കെ ഇവരിട്ട ഡ്രസ്സ് ഇവരെന്നെ തിരുമ്പിയിരുന്നു അല്ലേ, ഇവരിട്ട ഡ്രസ്സ് ഇവരെന്നെ തിരുമ്പിയത്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിയപ്പോഴാണ് നമ്മൾ ആ ഒന്ന് മാറ്റി പിടിച്ചത്. നല്ല അഴുക്കുള്ളത് മണ്ണൂൻ്റെ ഒക്കെയാണെങ്കിൽ ഞാൻ കഴുകി കൊടുക്കും. കാരണം ഇവർ നാളെ എപ്പോഴാണ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യന്മാരെ അവസ്ഥയാണല്ലേ, അവരൊറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവർ പ്രാപ്തരാവണം. അയ്യോ എനിക്കറിയില്ല ഞാനതെങ്ങനെ ചെയ്യുക, അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അവർ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിന് നമ്മളാണ് നമ്മുടെ മക്കളുടെ മോട്ടിവേറ്റ് ആയിട്ടുള്ള അമ്മമാരാവേണ്ടത്, നമ്മളിൽ നിന്ന് അവർ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ വിഷയം എനിക്ക് ഇതൊക്കെ പറയണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയ അറിവൊന്നുമില്ല, എനിക്കറിയാം 10-ാം ക്ലാസ്സും ഗുസ്തിയാണ്. അതിൽ തോന്നുന്ന കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഉണ്ണിമോളെ പാട്ടിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ അവൾ പാടിയ ആൽബം ഇതുവരെ റിലീസായിട്ടില്ല, അവരെന്തോ ഇഷ്യൂ പറയുന്നു, അവരെന്തോണം സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കുന്നു, എന്തൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അവൾ ഭയങ്കര സാഡാണ്. ഇനിയും എൻ്റെ ഉണ്ണിമോളെ കൊണ്ട് പാട്ട് പാടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവൾക്ക് പറ്റിയൊരു പാട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പാടും. അവൾക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടമല്ലോ, ഉണ്ണിമോളെ മെല്ലെയുള്ള പാട്ട് കുത്തിക്കലക്കി ചെടിപട ചെടപട ചെടപട എന്നുള്ള പാട്ടൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ഓളും ഒരു മെലഡി പോലെയാണ്, ഓളും ഒരു മെലഡി പോലെയാണ്, ഒരു തൂങ്ങി തൂങ്ങി തൂങ്ങിയുള്ള ടൈപ്പാണ്. ഓളുടെ പാട്ടും അങ്ങനത്തെ പാട്ടുകളാണ് എനിക്കിഷ്ടം. പക്ഷെ പാട്ട് സൂപ്പറായിട്ട് ഉണ്ടാവില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അനൂനും പാടും കേട്ടാ. പാട്ടിന് കുറവുള്ളത് നമ്മുടെ ചിന്നു ആണ്. അപ്പം എഴുതി കഴിഞ്ഞാൽ നോക്കട്ടെ, നമ്മളെ ഉണ്ണിമോള് എഴുതി കൊടുന്നതാട്ടത് കാണുന്നുണ്ടോ? കണ്ടോ എഴുതിയതാണിത്, കുറേ എഴുതാണ്ട് അത്ര. അപ്പം ഞാൻ എന്തായാലും ഇത് വൈൻ്റെ പേരിട്ട്. അപ്പം ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.